എൻ്റെ പേരിൽ ആദ്യം ഞാൻ പാർട്ടിയുടെ 29 വർഷം കഴിഞ്ഞാൽ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ആ സമയത്ത് നടന്ന സമരപരിപാടികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കേസുകൾ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് ഒരു കേസില്ല. ഈ കോഴിക്കോട് സ്വദേശി ധർമ്മരാജനെ അറിയുന്നത്, അതായത് ജില്ലാധ്യക്ഷന് പരിചയപ്പെട്ടത് ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ കെ കെ അനീഷ്കുമാർ എന്നല്ല പറഞ്ഞത്, ഈ ധർമ്മരാജൻ എന്ന് പറഞ്ഞ പണം എത്തിച്ചാൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ കൊടകര കുഴൽപ്പണ കേസിന് ശേഷമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ താങ്കളുടെ ആരോപണം എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സംഭവം നടക്കുന്നതിനേട്ടും ഏകദേശം 20 ദിവസം മുന്നേ. അത് ഞാൻ പറഞ്ഞില്ല, കാരണം ഇങ്ങനെ ഒരു കൊടകരയിൽ ഇങ്ങനെ ഒരു റോബറി നടക്കും, അപ്പോൾ ആ ഡേറ്റ് എത്രയാണ് ഇവർ വന്നത് എന്ന് എനിക്കത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇതൊരു പെട്ടെന്ന് നടന്നൊരു സംഭവമായിരുന്നില്ല അത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം 20 മുന്നെയാണ് ഇയാൾ ഓഫീസിൽ കയറി വരുമ്പോൾ ഇവരുണ്ടായിരുന്നത്. അതിനുശേഷമാണല്ലോ, അന്ന് സംസ്ഥാന അധ്യക്ഷനും ജില്ലാധ്യക്ഷനും ഉണ്ടായിരുന്നത് ഓഫീസിൽ. ഇവരുമായിട്ട് എത്ര നേരത്തോളം? ഏകദേശം കുറച്ച് നേരം, ടൈമൊന്നും ഞാൻ നോക്കിയില്ല. ഏകദേശം ഒരു 10-20 മിനിറ്റ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം പോവുകയാണ് ചെയ്തത്. ഇത് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്നെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിനല്ല അവിടുന്ന് മറുപടി നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്നെ വ്യക്തിഗത നടത്താൻ വേണ്ടിയിട്ട് സാമ്പത്തിക ആരോപണങ്ങൾ. എൻ്റെ സുഹൃത്തെ, കോടിക്കണക്കിന് രൂപ അവിടെ വന്നതിൻ്റെ കാവൽ നിന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്ന് പൈസ എടുക്കായിരുന്നില്ലേ? പിന്നെ എന്തിനു ഞാൻ ഇവർ ആളുകളുടെ നിന്ന് പണം മേടിച്ചു? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പണം ചോദിക്കില്ലേ? അതുപോലെ കടം മേടിക്കാത്ത ജീവിക്കാനായിട്ട് പാടുപെടുന്ന ആളുകളെല്ലാവരും കടം മേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മനസ്സിലായ? കടം മേടിക്കാതെ ജീവിക്കാൻ പറ്റിയ ആളുകളുണ്ടാവും, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അനീഷ്കുമാർ പറഞ്ഞത് ഈ സമയത്ത് അനീഷ്കുമാർ അവിടെ ഇല്ല, സുരേന്ദ്രൻ അവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് അത് ആ പണം കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏകദേശം 20 മുന്നേ എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? അതല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാന അധ്യക്ഷനും ജില്ലാധ്യക്ഷനും എന്ന് പറഞ്ഞല്ലോ. പണം എത്തിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ജില്ലാ ട്രഷറർ ഉണ്ടായിരുന്നു. അതാണ്, എനിക്കിതിപ്പോൾ പണം വരുന്നുണ്ടോ എന്താ വരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് ജില്ലാ ട്രഷറർ സുജയ് സേൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഓഫീസ് അടയ്ക്കാൻ വരട്ടെ, കുറച്ച് മറ്റേ ഇലക്ഷൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. എത്ര ചാക്കുകളാണെന്ന് ഓർക്കുന്നില്ല, 6 ചാക്കുകൾ വന്നിട്ടുണ്ട്. ചാക്കുകളിൽ കൊണ്ടുവന്ന പണം ആ ഓഫീസിൽ പണം എന്ന് പിന്നീടല്ല അറിയണത്. ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നില്ലോ, തലച്ചുമുടാക്കിയിട്ട്. അത് ഒരു ടെമ്പോ പിക്കപ്പ് പോലത്തെ ഒരു വാഹനമായിരുന്നു.